ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ജാബിസ് അബ് ജാബിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാ, ഹായ് മോളെ. ബാ ഷൈമ, അതാ ഞങ്ങളില്ലേ എന്തെങ്കിലും നേരെ പോവാങ്ങ എന്നുള്ളത്. മോൻ്റെ ക്രാഡൽ സെറമണി കാര്യങ്ങളെല്ലാം ആയി, 40 days ആയവ. പിന്നെ ഷൈമാൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, എന്ത് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അല്ല ഷൈമ ഫുള്ള് സെറ്റ് എന്നില്ലെങ്കിൽ ഷൈമ ഫുള്ള് സെറ്റായി. മുമ്പത്തെ ബാക്ക് ടു എന്താ പറയണ്ടേ ആ ഒരു ഇതിലൊക്കെ എത്തിയില്ലേ ഷൈമ. എൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റല്ല മോളെ. ആ റിപ്പബ്ലിക്ക് വിളിക്കുന്ന ലുക്മാനല്ലോ. ലുക്മാനെ ഞാൻ കുറച്ച് ഇത് വിളിക്കാം, ഞാൻ വ്ളോഗ് എടുത്തോണ്ടില്ല. നാല് ലുക്മാൻ വിളിച്ചിട്ടുണ്ടായി എന്നെ പരിപാടിക്ക് വരാനും വേണ്ടിയിട്ട്. എത്ര മണിക്കാണ് പരിപാടി? ഓനെന്ന് ട്രെയിനിലെന്തോ വരുന്നതിനും വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഓക്കെ, ആ പരിപാടിക്ക് തുടങ്ങാട്ടി മുമ്പ് എന്തൊക്കെന്നില്ലെങ്കിൽ ബേബിക്ക് ഡ്രസ്സ് എടുക്കണം, ഷൈമാക്ക് ഡ്രസ്സ് എടുക്കണം, പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കണം, ഇവാൻ്റെ ഡ്രസ്സ് എടുക്കണം. അങ്ങനെ കുറേ ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അങ്ങനെ പോകാനത്തെ റെഡിയുണ്ട്. ഉമ്മാവും കുഞ്ഞും ഇവാനുള്ള കാറിലുണ്ട്. ഫസ്റ്റ് ഉണ്ടല്ലോ ഇത് ലെസിന് ബേബിക്ക് എന്താക്കണം അല്ലെങ്കിൽ എന്താക്കണം ചുമ്മാ ഗോൾഡ്. യെസ്, ക്രാഡ് സെറമണി. അപ്പം എന്തായാലും ഗോൾഡ് എടുക്കണമല്ലോ. അപ്പോൾ ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നുള്ളത്. അതെ, ഇവാനെ ഡ്രൈവിംഗ് സീറ്റ് ഒന്ന് മാറിക്കോ. യോനക്ക് കുരുത്തക്കേടില്ല, കുരുത്തക്കേടിൻ്റെ ആശാനായിട്ട് മാറിയിട്ടുണ്ട് യോന്. ഉമ്മ പോലാ, ഉമ്മ ബാക്കുണ്ട്, കുഞ്ഞിന് ഇതുണ്ട്. വാടാ ഓയ്, എനിക്ക് മോനെ നീ ബാക്കിരിക്കുന്നല്ലാ. ഞാ ഓക്കെ ഇവാനെ, എണീക്കിട കുട്ടപ്പ. യാ ഇവാനെ, ബാക്ക് ബാക്ക് പോ, ബാക്ക് പോ മോനെ, ബാക്ക് ബാക്ക് പോ. ആ ചേപ്പച്ചിന് പമ്പേന് പോ. കാർ സ്റ്റാർട്ടാക്കി, കാർ സ്റ്റാർട്ടാക്കി ഏകദേശം ഇല്ല ഒരു മിനിറ്റിൻ്റെ അടുത്തോളം ഞാനിങ്ങനെ വെറുതെ വെക്കലുണ്ട്. ആ ഒരു സൗണ്ട് കണ്ട, ആ സൗണ്ട് ഇങ്ങനെ കട്ടാണ്. അപ്പോൾ അടുത്തേക്കാണ് ഈ ബാക്കി കാര്യങ്ങളെല്ലാം. അടുത്തോളം ഷൈമ ഇങ്ങനെ പുറത്ത് നിൽക്കും. ഷൈമ എന്തിനാ, ഗേറ്റ് എടുക്കാനല്ല അല്ലെങ്കിൽ ബാക്കി ഡോറിൽ കയറാനാ? ഓ, ഈ സൈഡിൽ ഞാൻ അടുപ്പിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ കാറ പയ്യിലെടുത്ത് കയറണമെങ്കിൽ ഇവിടുന്ന് വണ്ടി നീങ്ങണം. പക്ഷേ ഷൈമ ഇങ്ങനെ ആവാണ്ട് ഞാൻ വണ്ടി എടുക്കലില്ല. അതുകൊണ്ട് എ സി ഇടണമെങ്കിൽ കുറച്ചൊരു 100 meters അങ്ങോട്ട് റണ്ണായിട്ടും വേണം. അല്ലാ കുഞ്ഞു, ഒരു മിനിറ്റ് സബൂറാക്കീർ മോനെ, വെലസിനെ ഒരു മിനിറ്റ് സബൂറാക്കീർ. ഇവാനും സബൂറാക്കുമല്ലോ അല്ലേ, ഉമ്മാക്ക് സബൂറില്ല. അപ്പോഴത്തേക്ക് ചിരിക്കും നോക്കല്ലോ. കള്ളത്തി സൗണ്ട് പോയില്ലേ, എടുത്തറിക്ക സൗണ്ട് പോയിന, എടുത്തറ എടുത്തറ മതി മതി. പെരിഞ്ഞത് കാണുന്നില്ല, നീ ചെല്ലിട്ടാകുമ്പോ ഇപ്പൊ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് അങ്ങ് വന്നിട്ടുള്ളതല്ലേ, ഏരിയാക്കാം. ഏരിയാക്ക് വന്നിരുന്നില്ലെങ്കിൽ ജസ്റ്റ് കുഞ്ഞിനെ അവിടെ ഒന്നാക്കണം. എന്നില്ലെങ്കിൽ കുഞ്ഞിനെ നമുക്ക് ടൗണിലേക്ക് പോകാനല്ല, ജോലിയിൽ കുറേ ആൾക്കാരെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ കുഞ്ഞിപ്പോൾ ഏകദേശം ഉറങ്ങി, ഏരിയ നേരെ ഉറക്കിയായിട്ട് പോയിട്ട് നമുക്ക് ബിയെ വരാമെന്നുള്ളൊരു പ്ലാനിൽ. അപ്പോൾ ഓക്കെ, നമുക്ക് സീമാൻ്റെ പേർക്ക് കുഞ്ഞിനാക്കാൻ പോകണം. ഇവാനെ കാറിലിരിക്കുമല്ലോടാ, ഉമ്മാവും കാറിലിരിക്കും. എനിക്ക് തന്നെയല്ലേ ഇവാനെ ചൊടിച്ചു നേറിയോ, ബേബീനെ കൊണ്ട് പൂവാ 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 എന്നുള്ളതാണ് ചെല്ലുന്നല്ലേ. എന്ത് പറയണ്ടേ, ഇവനക്ക് ഇപ്പോൾ ബേബി ഇല്ലാണ്ടാകുന്നില്ല. ബേബി ആരുന്നു വെച്ചു, ആരുന്നു ഇവാനെ ബേബി? നിൻ്റെതല്ലേ, നിന്റെ ഫേവറേറ്റ് അല്ലേ. ഏറെ ചെല്ല്, ആ ചൊടിച്ചിട്ടില്ല. ഓൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഓൻ്റെ ബേബി, ഓൻ്റെ ഫേവറേറ്റ്. ഓനിപ്പോൾ എന്താ പറയുക പറയുന്നത്, ഞങ്ങൾ ഇപ്പം എന്ത് പറയും? അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുന്നുണ്ട് ഇവാൻ എൻ്റെ മുത്തിടാൻ അല്ല, അല്ല പപ്പ ഇവാനല്ല ലെസിന് മുത്ത്, സെക്കൻഡ് ഇവാന്. ഓക്കെ ഇവാനാ, ഫസ്റ്റ് ആര്? സെക്കൻഡാ നീ? കുഞ്ഞിനെ പിടിച്ചിട്ട് ഞാൻ കുഞ്ഞിന്റെ ബാഗും, നമ്മ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോ കുഞ്ഞിനെ മാത്രല്ലേ കൊണ്ടോണ്ടേ, കുഞ്ഞിന്റെ സാധനം എല്ലാം കൊണ്ടോണ്ടേ അല്ലേ അബി. എന്തായാലും തീരെ പാലില്ലാത്തോണ്ട് ഡോക്ടർ തന്നെ പറഞ്ഞത് കൊടുക്കുന്നുള്ളത്, എനിക്ക് തീരെ മതിയാന്നില്ല, കരഞ്ഞോണ്ടിക്കുന്നു അങ്ങനെ. ഇവിടെ വന്നാൽ അവളത്തേക്ക് ഫുള്ള് പാക്കിംഗ് ആവാ. അത് മെഷീൻ അതിലെടുത്ത് വരുന്നില്ല, ഇവിടെ ഫുള്ള് ബോക്സായി. ഇനി ഇതെല്ലാം പാക്കാൻ കാണില്ല, കെ ബി ജെല്ലേട്ടെ ശുദ്ധമായ വെളിച്ചം. ഫസ്റ്റില് ഗോൾഡ് എടുക്കാൻ പോകുന്നതല്ലേ, സിറ്റി ഗോൾഡിന്റെ കിഡ്സ് ജ്വല്ലറി ഉണ്ട് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ തന്നെ. ആർത്തേക്കാ വന്നിട്ടുള്ള
ഇത് കാൽബളയാ, കാൽബളയും ബ്രേസ്ലെറ്റ് ഉപയോഗിക്കാൻ. അത് കാൽബള തന്നെ. ആ ഇതാ നോക്കിയത് ഇപ്പോ ചെയിന്. ബള വേണ്ട, ബ്രേസ്ലെറ്റ് തന്നെ. അത് തന്നെ പറയാ, സച്ചിൻ ചെയിൻ ഉള്ള ആ ടൈപ്പ് എന്റെ അടുത്ത് മതി. ഏത്? സമയമില്ല, മറ്റൊന്നാ തന്നെ. ആ നൂല് ടൈപ്പ് വേണ്ട. അല്ലണേ, ഇപ്പൊ ഇത് എന്ത്, ഇതില് ബ്രേസ്ലെറ്റ് ഇല്ലാന്നായിരുന്നു ഇതിപ്പോ. ഇതിപ്പോ ഇതെന്ത് ബ്രേസ്ലെറ്റ്? ഇപ്പൊ ആറ് ആയിരം പൗണ്ട് മേലെ മുക്കാ പൗണ്. ഏത്? ഇത് വേണ്ട, ഇത് പൊട്ടും തോന്നണ. ഇത് പൊട്ടോ? അല്ല യൂസ് തന്നെയല്ല. അല്ല ഇപ്പൊ അല്ല, നമുക്ക് ഒരു വയസ്സ് ആവുള്ളോ ഇടാൻ കയ്യോന്ന്. രണ്ട് വയസ്സ് ആവുള്ളോ, ഒരു വയസ്സ് ആവുള്ളോ. എന്താക്കുന്ന? അപ്പൊ സോ ഗൈസ്, ഇതാ കാൽബള ഫിക്സ് ആയിരിക്കുന്നു. കാൽബള ഈ സാധനം രണ്ടെണ്ണം. ഇത് എന്താ ഈ സാധനം? സച്ചിൻ ചെയിൻ. പിന്നെ ബോയ് ആയത് ഇതെന്ത്? ഇതിന്റെ പേര് എന്താ? ഡ്രാവിഡ് ചെയിന. മധുരാശിയാ? മധുരാശി, മധുരാശി. ഓക്കെ, എന്റെ ചളിയുടെ ഏറ്റിട്ടില്ല. ഡ്രാവിഡ് സച്ചിൻ എന്നല്ലേ പറഞ്ഞത്. അത് പ്രശ്നമില്ല, അത് എവിടെയും പ്രയോഗിക്കും. അടുത്തേ എന്ത് പറയണ്ടേ ഞാന്. ഓക്കെ, ഇത് മാല എടുത്തതല്ലേ. എന്താ അങ്ങനെ മൂന്ന് സാധനമായി കുഞ്ഞിക്കുള്ള. ഇത് ചെയിനായി, പിന്നെ ഇതാ കാൽബളയായി, പിന്നെ ഒരു വളയും കൂടി സെറ്റ് ആയിട്ടുണ്ട്. ഇതിനല്ലേ ചെയ്യുമ്പോ വള അല്ലേ. ഓക്കെ, പിന്നെ ഇതാ ഇവാൻ ഉണ്ട് അല്ലേ, ഒരു ഇതിനു ബ്രസീലിയൻ ഉണ്ടായിരുന്നു സിൽവറിന്റെ. അപ്പൊ അതൊന്ന് കുറച്ച് ബിൽഡ്, അതിനൊന്നുമില്ല സൈസ് സെറ്റ് ആക്കാനും വേണ്ടിട്ട്. ഇവാനെ കൈ കാണിച്ച. ഇത് 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 ഫമിത്ത് ഓടുന്നയാ? യെസ്, സമിത്ത് അന്ന് ദുബൈന്ന് ഓടുന്ന സാധനമല്ലോ. ഇതൊന്ന് സൈസ് ആക്കിയിട്ട് ഇതാക്കണം. ഇവാനെ, ഇവാനെ ആ ബെൽത്ത് കൈക്ക്, ബെൽത്ത് കൈക്ക്. ഇവാനെ കൈ കാണിച്ചു കൊടുവനെ. നല്ല ടൈറ്റ് ആണ്ട, കുറച്ച് ലൂസായിട്ട് നിക്കണം. സൽമാൻ ഖാന്റെ പോലെ അല്ല. ആ കുറച്ച് ഏത് ടൈറ്റ് ആണ്, കുറച്ച് ലൂസ് കിട്ടോ. അത് അത്ര മതി. അപ്പൊ അത്ര മതി. ചെയ്യുമ്പോ സന്തോഷത്തിലുണ്ട്, എന്തെല്ലാം മേങ്ങുന്നുണ്ട്. ഉമ്മ ഉമ്മ എന്ത് കൊടുക്കുന്ന കുഞ്ഞിക്ക്? മാല അല്ലേ. ഉമ്മ മാല, ഉപ്പ അരിഞ്ഞാണോ, ഷെയ്മാന്റെ ഉമ്മ എന്ത് അരിഞ്ഞാണോ. ഫുള്ള് ഒരു 40 പോണ് കിട്ടണോ മകടെ അതിന്. ഏത് കരിമണി? ലോങ് ലോങ്. ആ ഇത് പെണ്ണുഞ്ഞി, ഇത് എല്ലാം അറിയുന്ന പാപ്പ എല്ലാം നോക്കി വെച്ചിന് പെണ്ണുഞ്ഞിക്കലത്ത്. പക്ഷെ വന്നതാണ് ഞാനിപ്പോ ഇല്ല അല്ലേ. അമ്മക്ക് എല്ലാവരെയും പറയാം, അമ്മക്ക് അതിലെന്തില്ല. ഏത് കരിമണി മാല? ഇത് ഏത്? ഇത് കൊച്ചു, ഇത് മുംബൈ ഉള്ള അത് അല്ല. ഇത് കോമൺ, ഇത് മുംബൈ ഉള്ള തന്നെയല്ല. സെയിം അല്ല. വേറെ ഇതും ഉണ്ടാ, പുതിയ ഏതെങ്കിലും മോഡൽ ഉണ്ടാ? യോൻ പറഞ്ഞത് പുതിയ വന്ന മോഡൽ എന്നല്ല, ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ആർക്കും കണ്ടിനാന്നല്ലേ പറയണോ മുമ്പേ. നോക്കി, ഇത് പുതിയ വന്ന മോഡൽ എന്നല്ലേ. സെയിം അല്ലേ ഇത്? ഇത് സെയിം അല്ലേ. ഓക്കെ, അതിൽ നോക്ക. ഏത് ഇപ്പൊ എടുത്തത്? രണ്ടുപേരെ അളവ് തന്നെയല്ലേ, വേറെ വ്യത്യാസമൊന്നുമില്ലല്ലേ. 2.5 ഗ്രാം തന്നെ കുറവുള്ള എടുത്തോ. ഗ്രാം ബ്രസ്ലെറ്റ് കിട്ടിയോ ചെറുതാക്കിട്ട്? സെറ്റായി. താങ്ക് യു ഫമിത, ചെല്ലേ. ഓർത്തോ നമ്മളെല്ലാം റെഡി ആയിമാ. ആയില്ല എന്താ അങ്ങനെ പാക്കായി. ഇത് കരിമണിയും വള, സാധാരണ വള അല്ലേ. ഓക്കെ, സെറ്റല്ലേ. ആ ബില്ല് ഇതാടാ, അതന്നെ അല്ലേ.
ജ്വല്ലറിക്കെല്ലാം പോയിട്ട് വന്നില്ല. അങ്ങനെ നേരെ വന്നത് നമ്മളെ ക്രാഡിൽ സെറമണി വെക്കുന്നുള്ളത് വൈസ്രോയിലാണ്, സിറ്റി ടവർ ഹോട്ടലിൽ, കാസർഗോഡത്തുള്ള സിറ്റി ടവർ ഹോട്ടലിലാണ് വെക്കുന്നുള്ളത്. അപ്പോൾ അടുത്ത കാര്യങ്ങളെല്ലാം നോക്കാനും വേണ്ടിട്ട് വന്നിട്ടുള്ളത് ഇതാ ഈ ഹാളിലാണ് ഇതിവിടെ വെക്കുന്നുള്ള. ഇത് പുതിയ ഹാള്, ഇതിപ്പോ എത്രാമത്തെ സീരീസ്? ഇത് സെവൻത്ത് ഫ്ലോറിലുള്ള അല്ലേ? മുമ്പ് ഉണ്ടായിരുന്ന ബാങ്കറ്റ് ഹാളിൽ താഴെ ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ടായത് അല്ലേ? മൂന്ന് ദിവസമായി. ഇത് ടോപ്പ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമുക്ക് ഇവിടെ ആളിരിക്കും, ആടെ കുറച്ച് ആൾക്കാർക്ക് ബൈക്ക്, പിന്നെ റൂഫ് ടോപ്പിൽ കുറച്ച് ആൾക്കാർക്ക് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും റൂഫ് ടോപ്പിൽ പോവാല. റൂഫ് ടോപ്പ് നോക്കാല, കുറേ ആയി പോവാത്ത. ഇതാ ഇതാണ് റൂഫ് ടോപ്പ്. റൂഫ് ടോപ്പിൽ കുറെ പ്രാവശ്യം അമ്മ വന്നിന് ഫങ്ഷൻ. ഇതാ ഇവിടെ എത്ര ആൾ ഇരിക്കുന്നത്? തിരിച്ച 80 ആള്. ഓക്കെ, ഇത് മജ. ഓക്കെ, ഇനി നമുക്ക് മറ്റന്നാ ഫുള്ള് ചേലാക്കിയിട്ട് കാണാം അല്ലേ. നമ്മളെ കാസർഗോഡ് ആകെ മാറിപ്പോയവേ നോക്കറില്ല. അയ്യോ, ഈ പാലം കൂടി വന്നു കഴിഞ്ഞെങ്കിൽ എന്ന് നോക്കാനില്ല, മനസ്സന്മാരെല്ലാം പറക്കും. എന്തായാലും സിറ്റി ടവറിലൊക്കെ എത്തിയല്ലോ. സിറ്റി ടവറിലൊക്കെ എത്തിയിട്ടാകുമ്പോൾ പിന്നെ ഫുഡ് കഴിക്കാണ്ട് അങ്ങനെയുള്ള സിനിമ പോകുന്ന നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവരും ഫേവറേറ്റ് ആയ അറബിക് റൈസ്. ഇത് മട്ടൻ അറബിക് റൈസ്, മട്ടൻ വിസലാവുന്നില്ല. ഷെയ്മ കഴിച്ചിട്ടുള്ളത് ചിക്കൻ അറബിക് റൈസ് ഫുട്ടുണ്ട് എല്ലാവരും കഴിക്കുന്നത്. പിന്നെ ഒരു 65. ഓഫ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഓക്കെ, ഇനി ഫുഡ് കഴിച്ചിട്ട് എന്ത് ചെയ്യുമ്പ പരിപാടി? ഇനി ചേമാക്ക് ചെരുപ്പ് എടുക്കാൻ പോകാനുണ്ട്. എന്തെല്ലോ പണിയുണ്ട്, എന്തോ ലാസ്റ്റ് അന്നാക്കണല്ലോ ഞമ്മല്ലേ. ഓ ശരി, അപ്പൊ ഓക്കെ, കിട്ടേണ്ടത് കിട്ടി, ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചു. അങ്ങനെയല്ലേ, ഞാൻ എന്റെ ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് ജഹാനിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട്. ഇത് സെക്കൻഡ് ഡേ ആവാ. ഇന്നലത്തെ വ്ളോഗ് ഞങ്ങൾ ഫുള്ളാക്കിട്ട് ഞങ്ങൾ ബെൻത്ത് ചത്തോ ഇന്നലെ. ഡ്രസ് കൊടുത്തിട്ടുള്ളേ പോയിട്ട് ഞങ്ങക്ക് മേങ്ങണോ, പിന്നെ ഇവാനും മേങ്ങണോ. യാതോ ബാക്കിൽ ബസ്. നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ ഡ്രസ് എടുക്കാനും പോ. ഞാൻ അവിടുന്ന് പാർക്കിംഗ് ഒന്ന് ഒതുക്കിത് വരുന്നത്. ഓക്കെ, നീ പോയത് ഫസ്റ്റ് ഫ്ലോറിലോ സെക്കൻഡ് ഫ്ലോറിലോ? സെക്കൻഡ് ഫ്ലോറിലോ. ഓക്കെ, സെക്കൻഡ് ഫ്ലോറിൽ. പേരെന്ത്? ജഹാൻ. ജഹാൻ, ഓക്കെ, ഞാൻ വരാം. വിട്ടോ വിട്ടോ. ഓക്കെ, ജയ്മ പോയാ ജഹാനിലേക്ക്, ഞാനും പോകുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ എഴുതിയിട്ടുണ്ട്, പ്ലീസ് ലീവ് യുവർ ഫുഡ് വിയർ ഔട്ട്സൈഡ്. ചെരുപ്പ് പുറത്തേക്കണോ എന്നാ ഷെയ്മാൻ്റെ ചെരുപ്പല്ലോ. അതൊരു ഞമ്മ എന്താ കല്ലെങ്കിൽ ചെരുപ്പിൻ്റെ റാക്ക് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നീ അതിലെന്നെ കഴിച്ചിട്ട് വെക്കാം, വെറുതെ ഇതാക്കുന്നത്. ഡ്രസ് ഇതാ കളറ്, കളറ് കാണിച്ചല്ലപ്പാ, ഡ്രസ് കാണിച്ചു തരുന്നത് ണ്ട് പോയി അന്റെ എടുക്കാനുണ്ട്. ഇനി പിന്നെ കുഞ്ഞിക്ക് തൊപ്പി എടുക്കാനുണ്ട്, ഇവാനിന് കുപ്പായ എടുക്കാനുണ്ട്. നിന്റേതല്ലയാ? ആ, ഇവാന് ഷോർട്സ് എടുക്കാനുണ്ട്. ഓക്കെ, ഓക്കെ. ഓക്കെ തമ്പുരാട്ടി, പൂവാ കഥാപ്രസംഗം നിർത്താനോ? എപ്പാ, എന്റെ ഉള്ളിൽ കൊള്ളാലോ, അടിപൊളിയല്ലോ. ഈ ഡ്രസ്സിൽ അടിയോ ഒരു പരിചയമുണ്ട്. ഞാൻ പയ്യെ നോക്കുമ്പോഴത്തേക്ക് ഏതെന്നറിയോ, ലക്ഷ്മി നക്ഷത്ര ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ സിറ്റി ഗോൾഡിന്റെ ഇനാഗുറേഷന്. അതേത് ജ്വല്ലറി മള്ളിയുടെ സ്ഥലത്തിന്റെ പേരെന്ത്? ആ, ലക്ഷ്മി നക്ഷത്ര ഇട്ട ചെറുവത്തൂർ അല്ലേ, ചെറുവത്തൂർ ഔട്ട്ലെറ്റ് ഇനാഗുറേഷൻ. അപ്പൊ ഞാനും പോയിനാ വന്ന് സ്ഥലത്തിന്റെ പേര് പെട്ടെന്ന് നമുക്ക് മറന്നായത്. അന്ന് ഇട്ടിട്ടുണ്ടായ അഡ്രസ്സാണ് ഇത്. ഏയ് കൊണ്ടുപോവാ, നല്ലൊരു ബൊട്ടിക്ക് പോയമാ. ഓക്കെ, നെക്സ്റ്റ് അങ്ങ് പോന്നെ. ബൈ ബൈ. അങ്ങനെ ഇതാ പരിക്കെത്തിയപ്പ എല്ലാ ഷോപ്പിംഗ് കഴിഞ്ഞ് എന്റെ ഡ്രസ് എടുത്ത് ഇവാനൊക്കെ ഷോർട്സ് എടുത്ത്. അതായത് ഇവാൻ ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്നിനെ, അവന് ഇന്നലെ സ്കൂളിലേക്ക് അയച്ചിന്, ഇന്നലെ സ്കൂളിലേക്ക് പോയിട്ടില്ല. അവന് സ്കൂളിലേക്ക് എല്ലാം അയച്ച് അവന് വന്ന്. അപ്പൊ അങ്ങനെ അവനക്കുള്ള ഡ്രസ് ഷോർട്സ് കാര്യങ്ങളായി, കുഞ്ഞിക്കുള്ള തൊപ്പി കാര്യങ്ങൾ മേങ്ങി, ഞങ്ങൾക്കുള്ള ഡ്രസ് മേങ്ങി, എല്ലായി അല്ലേ. ഇനി നേരെ നമുക്ക് എന്താക്കാന്നില്ലെങ്കിൽ സാധനം എടുക്കാം. കൈന്നില്ല, നല്ലോണം ക്ഷീണാന്ന് റബ്ബാ, എല്ലാം എടുത്തോ ബാബ. നിക്കാ, നിനക്ക് എന്തെല്ലോ കൊടുത്തിന് മോനെ. കാറെല്ലാം പരിങ്ങിനോ, കൊറേ ആള് ചാളി ഇന്നലെ ഫുള്ള് മായ പെയ്ത്, രാത്രി ഒന്നും തന്നെ ചങ്ങനമാരെല്ലാം കൊണ്ടിട്ടുണ്ടായി. ഇതായി ഫുട്ടൊക്കെ ഉള്ളത് അതിലുള്ള ആ അപ്പുറത്ത് തീർത്തോ. അതെ 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 അതന്നെ 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 ഇവാനുണ്ട്. വാവ്, കേട്ടിട്ടില്ല കേട്ടിട്ടില്ല, നീ പാഞ്ഞിട്ടോന്. താങ്ക് യു പപ്പ, നിലത്ത് ഒരു പാച്ചല് വാങ്ങി. എന്നാ ഇത് പൊടി കിടാവിൻ്റെ, കിടാവിൻ്റെ ഡ്രസ്സ് എടുത്തത് ഇല്ലേ, കിക്ക കിക്ക. അങ്ങനെ എന്താണെന്ന് കേട്ട് പ്രൊണൗസേഷൻ അല്ലേ. ഓക്കെ, അതിൻ്റെ ബാക്കി നമുക്ക് പിന്നെയാന്ന്. അപ്പൊ നാളെ കാണാം സത്യം. അപ്പൊ ഓക്കെ,
ഫ്രണ്ട്സ് നല്ല ടയേർഡ് ആയിന ബാ. അപ്പൊ ഇൻഷാല്ലാ നാളെയാണ് ഫംഗ്ഷൻ. ഹേയ് ഫംഗ്ഷൻ വരുമ്പോഴത്തേക്ക് ഒരു സന്തോഷമാണ് ബാ പറയാൻ പോലെ. അപ്പൊ ബാക്കി എന്താക്കാന്നില്ലെങ്കിൽ നാളെ കാണാം. ഓക്കെ, അതായത് അടുത്ത ബ്ലോഗിൽ കാണാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.